الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ടവരെ, KNM സംസ്ഥാന ക്യാമ്പയിൻ നേരുള്ള വ്യക്തി നേരായ സമൂഹം, അത്തരമൊരു സമൂഹത്തിന് വിശ്വാസമാണ്, ഏകദൈവ വിശ്വാസമാണ് അടിസ്ഥാനം എന്ന വിഷയത്തെ ആസ്പദിച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ. ഒരു വലിയ സന്ദേശമാണ് ഈ ക്യാമ്പയിനിലൂടെ കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം കേരളീയ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത്. നമുക്കറിയാം, വ്യക്തിജീവിതത്തിൻ്റെ സംസ്കരണം, സംശുദ്ധി, അതാണ് കുടുംബജീവിതത്തിൻ്റെയും സമൂഹ ജീവിതത്തിൻ്റെയും എല്ലാം അടിസ്ഥാനം. വ്യക്തി നന്നായാൽ കുടുംബം നന്നായി, സമൂഹം നന്നായി. കാരണം വ്യക്തികളുടെ കൂട്ടായ്മയാണ് കുടുംബം, കുടുംബത്തിൻ്റെ കൂട്ടായ്മയാണ് സമൂഹം. അതുകൊണ്ട് തന്നെ വ്യക്തിത്വ വിശുദ്ധിയും വ്യക്തിത്വ വികാസവും ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ സുഗമമായ, ശാന്തമായ, സ്വച്ഛമായ അവസ്ഥയ്ക്ക് പ്രധാനമാണ്. അത്തരമൊരു സമൂഹ സൃഷ്ടി യാഥാർത്ഥ്യമാകണമെങ്കിൽ വിശ്വാസവും പ്രധാനമാണ്. ആത്മീയതയെ നിരാകരിച്ചുകൊണ്ട് മനുഷ്യന് നിലനിൽപ്പില്ല. കാരണം പ്രപഞ്ചനാഥൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആത്മാവിനെയും ജഡത്തെയും ചേർത്ത് വെച്ചുകൊണ്ടാണ്. ദേഹവും ദേഹിയുമാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പരിപൂർണത, പെർഫെക്ഷൻ സാധ്യമാകണമെങ്കിൽ അവൻ ശരീരത്തെ എങ്ങനെ പരിചരിക്കുന്നുവോ, പരിഗണിക്കുന്നുവോ, അതുപോലെ അവൻ്റെ ആത്മീയ പരിചരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മീയതയെ അവഗണിച്ച സമൂഹങ്ങളെല്ലാം പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥയെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാവിൻ്റെ മെയിൻ്റനൻസ് ആണ് മതം മൗലികമായി വിശ്വാസത്തിലൂടെ സംവിധാനിക്കുന്നത്. വിശ്വാസം അതും വിശുദ്ധമാകണം, കൃത്യമാകണം, സത്യമാകണം. എല്ലാ വേദങ്ങളും പഠിപ്പിക്കുന്ന ഒരു ദൈവവിശ്വാസമുണ്ട്. ലോകത്ത് അവതീർണമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളിലും സമന്വിതമായി പഠിപ്പിക്കുന്ന ഒരു ഈശ്വര ദർശനമുണ്ട്. മനുഷ്യൻ്റെയും മഹാപ്രപഞ്ചത്തിൻ്റെയും സർവാധിനാഥനായ ജഗന്നിയന്താവ് അള്ളാഹു, അവൻ ഏകനാണ്, ഒരേയൊരു ദൈവമാണ്, അവനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സർട്ടാവ് എന്ന സന്ദേശം. ഈ സന്ദേശം ആത്മാവിൽ ഉൾക്കൊള്ളുന്നതോടുകൂടിയാണ് ഒരു മനുഷ്യൻ സത്യവിശ്വാസിയായിത്തീരുന്നത്. ഈ സന്ദേശത്തിൻ്റെ തൗഹീദ് എന്ന് അറബിയിൽ പറയുന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ, ഏകദൈവ ആരാധനയുടെ സവിശേഷത, അത് മനുഷ്യനെയും മഹാപ്രപഞ്ചത്തെയുമെല്ലാം ഏകാത്മകമായി ഐക്യരൂപത്തിൽ ദർശിക്കുന്നുവെന്നതാണ്. മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചത്തിൻ്റെ സർവചരാചരങ്ങളുടെയും ശാന്തമായ, സ്വച്ഛമായ, കൃത്യവും വ്യക്തവുമായ ദൈവിക സമർപ്പണത്തിൻ്റെ സരണിയായി അവൻ സംവിധാനിച്ച ആ മാർഗദർശനത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അസ്ലിം, തസ്ലിം, മുസ്ലിം, ഇസ്ലാം എന്നൊക്കെ ഉള്ള പ്രയോഗം സമാനമാണ്, സമന്വിതമാണ്. ദൈവത്തിന് സമർപ്പിക്കുക, കീഴൊതുങ്ങുക, സമാധാനത്തോടെ ജീവിക്കുക എന്നതാണ് ആ വാക്കിൻ്റെ പൊരുൾ. മുസ്ലിങ്ങൾ പരസ്പരം അഭിവാദനം ചെയ്യുമ്പോൾ അസ്സലാമു അലൈക്കും, ദൈവിക ശാന്തി ഉണ്ടാകട്ടെ എന്നാണ് അവർ പറയുന്നത്. ആ ശാന്തിയുടെ, സമാധാനത്തിൻ്റെ ദർശനം നമ്മൾ ജീവിക്കുന്ന സമകാല ലോകത്ത് വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വേദഗ്രന്ഥത്തിൻ്റെ കൃത്യമായ പഠനവും പാരായണവും ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും
മുസ്ലിങ്ങളിൽ പോലും ഇസ്ലാം ആചരിക്കപ്പെടുന്നില്ല, അനുഷ്ഠിക്കപ്പെടുന്നില്ല. ബാഹ്യമായ കേവല നാമധാരികളായി മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം മാറിയിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ സ്വച്ഛതയിലേക്ക്, ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് കഴിയണം. വ്യക്തി സംസ്കരണവും വ്യക്തിവിശുദ്ധിയും അടിസ്ഥാനപ്പെടുത്തുന്ന പ്രാധാന്യത്തോടുകൂടി കാണുന്ന മതമാണ് ഇസ്ലാം. ഖദ് അഫ്ലഹ മൻ സക്കാഹ ഫഖദ് ഖാബ മൻ ദസ്സാഹ. ആര് സ്വന്തം അസ്തിത്വത്തെ, ആത്മാവിനെ, മനസ്സിനെ സംശുദ്ധമാക്കിയോ അവൻ ജീവിത വിജയം നേടി, അതിനെ മലിനമാക്കിയോ അവൻ പരാജിതനായി എന്നാണ് ഖുർആൻ്റെ പ്രഖ്യാപനം. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഖുർആൻ പറയുന്നു, ഈ വേദഗ്രന്ഥം നിങ്ങളെ കൃത്യമായ ശരിയായ വഴിയിലേക്ക് മാർഗദർശനം ചെയ്യുന്നുവെന്ന്. സത്യവിശ്വാസത്തിൻ്റെയും സൽക്കർമ്മത്തിൻ്റെയും വീഥിയാണ് ഇസ്ലാം. നേരത്തെ സൂചിപ്പിച്ച വിശ്വാസം, സൃഷ്ടികളെ ആരാധിക്കരുത്, സഠാവിനെ മാത്രം ആരാധിക്കണമെന്ന മഹത്തായ സന്ദേശം, വർഗീയതയില്ലാത്ത സന്ദേശം, ദൈവങ്ങളെ മതങ്ങളുടെയും ദർശനങ്ങളുടെയും പേരിൽ പകുത്തെടുത്തുകൊണ്ട് എൻ്റെ ദൈവം, നിൻ്റെ ദൈവം, അവരുടെ ദൈവം എന്നൊക്കെ പറഞ്ഞ് കലഹിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലുഷ്യത്തിൻ്റെ ലോകത്ത് നിന്ന് ഏകദൈവം, എല്ലാവരുടെയും ദൈവം, ഒരേയൊരു ദൈവം, ഒരു ജാതി ഒരു ദൈവമെന്ന മഹത്തായ മാനവികതയുടെ സാക്ഷാത്കാരമാണ് ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നത്. ആ സഠാവിൻ്റെ സന്മാർഗത്തിൻ്റെ സരണി, അത് സംശുദ്ധമാണ്. ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും സ്വാധീനിക്കുന്ന, സംസ്കരിക്കുന്ന ദൈവികമായ അധ്യാപനങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യൻ ഏതെല്ലാം മേഖലകളിൽ ധാർമ്മികമായി, സദാചാരപരമായി, വിശ്വാസപരമായി, കർമ്മപരമായി തകർന്നുകൊണ്ടിരിക്കുന്നുവോ, ആ തകർച്ചയിൽ നിന്ന് മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്നു ഇസ്ലാം. മദ്യപിക്കരുത്. ലഹരിയുടെ ഉപയോഗത്തിൻ്റെ അപകടകരമായ അവസ്ഥ നാം വിശദീകരിക്കേണ്ടതില്ല. ആധുനിക ലോകത്ത്, ആധുനിക സമൂഹത്തെ വെരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയോടുള്ള ആസക്തി. ഓരോ രാജ്യത്തും, നാം ജീവിക്കുന്ന സംസ്ഥാനത്ത് പോലും, ഒരു കോടിയോളം മുഴുക്കുടിയന്മാരുള്ള കേരളത്തിൻ്റെ മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. മദ്യപാനത്തിൻ്റെ പരിണതഫലം, മയക്കുമരുന്നുകളുടെ അപകടകരമായ അവസ്ഥ, മദ്യത്തോടുള്ള ആസക്തി, അഭിനിവേശം, ലഹരി മനുഷ്യന് പ്രതിനിധാനം ചെയ്യുന്ന, മനുഷ്യനെ സ്വാധീനിക്കുന്ന തിന്മകൾ, കുറ്റകൃത്യങ്ങൾ, അശ്ലീലതകൾ, അധാർമികതകൾ എല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് ഈ പറഞ്ഞ ലഹരിയുടെ അധാർമികമായ തലങ്ങൾ, മറുവശത്ത് ലൈംഗികമായ കുറ്റകൃത്യങ്ങൾ, എല്ലാ മേഖലകളും, സാമൂഹ്യ മേഖലകളും ഇന്ന് പാപപങ്കിലമായി ദുഷിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയെല്ലാം കൃത്യമായ ഒരു മാർഗദർശനം മനുഷ്യന് ആവശ്യമുണ്ട്. മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, കള്ളക്കച്ചവടം ചെയ്യരുത്, കളവ് പറയരുത്, മാതാപിതാക്കളെ നിന്ദിക്കരുത്, അനാദരിക്കരുത്. ഇങ്ങനെ ഒരുപാട് പലിശ സാമ്പത്തികമായ കുറ്റകൃത്യമായി വിശദീകരിച്ചു കൊണ്ട് ഖുർആൻ പറയുന്നു, പലിശ വാങ്ങരുത്, കൊടുക്കരുത്. ഇങ്ങനെ എല്ലാ മേഖലകളിലും കൃത്യമായൊരു മാർഗദർശനം ഖുർആൻ സമർപ്പിക്കുന്നു. ലോകത്തൊരു വേദഗ്രന്ഥത്തിലും ഇത്ര സമഗ്രമായ, കൃത്യമായ ഒരു മാർഗദർശനം കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. അതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ സവിശേഷത. ഒരു വശത്ത് വിശ്വാസം, മറുവശത്ത് ഇത്തരം അധാർമികതകളുടെ നിരാകരണം, വേറെയൊരു വശത്ത് സൽക്കർമ്മങ്ങൾക്കുള്ള പ്രചോദനം. മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം മരണാനന്തരമാണ്, പാരത്രിക ലോകത്താണ്. അവിടെയാണ് മോക്ഷം, അവിടെയാണ് ശാശ്വത ജീവിതം. ആ ജീവിതം സാധ്യമാകണമെങ്കിൽ, മോക്ഷം കൈവരിക്കാൻ കഴിയണമെങ്കിൽ,
സ്വർഗപ്രാപ്തി സാധ്യമാകണമെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തെ നന്മ നിറഞ്ഞതാക്കാനാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ബഹളം വെക്കുന്ന നിരീശ്വരവാദികളും ഭൗതികവാദികളും ഒക്കെ നമ്മോട് പറയുന്നത് മതമെന്തിനാണ്, മതത്തെ ഉപേക്ഷിക്കൂ, മനുഷ്യനായി ജീവിക്കൂ എന്നാണ്. എന്താണ് മനുഷ്യനായി ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനം? ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും, എന്തിനേറെ മനുഷ്യൻ നിർമ്മിക്കുന്ന വസ്തുക്കൾക്ക് പോലും കൃത്യമായ ഒരു കാറ്റലോഗ്, അതിൻ്റെ പ്രവർത്തന രൂപരേഖ കൂടെ സൃഷ്ടിക്കപ്പെടുന്നു, നിർമ്മിക്കപ്പെടുന്നു. വാഹനം നിർമ്മിക്കപ്പെടുന്ന നിർമ്മാതാക്കൾ അതിനെ ഉപയോഗിക്കേണ്ട ഗൈഡൻസ് ഗ്രന്ഥരൂപേണ വാഹനം വാങ്ങുന്ന ആൾക്ക് കൈമാറുന്നു. ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി എല്ലാ രാജ്യത്തിനും ഭരണഘടന സംവിധാനിക്കുന്നു. ഭരണാധികാരികൾ ആ ഭരണഘടനയനുസരിച്ച് രാജ്യം ഭരിക്കുന്നു. റോഡിലൂടെ വാഹനമോടിക്കണമെങ്കിൽ എൻ്റെ വാഹനം ഞാൻ കാശു കൊടുത്തത് എൻ്റെ ഇഷ്ടപ്രകാരം ഓടിക്കുമെന്ന അവസ്ഥയൊന്നും, സ്വാതന്ത്ര്യമൊന്നും അനുവദിക്കപ്പെടുന്നില്ല. ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം. എല്ലായിടത്തും നിയമം വേണം, എങ്കിലേ എല്ലാം വ്യവസ്ഥാപിതമാകും. മനുഷ്യൻ മനുഷ്യനായാൽ മതിയെന്ന് സ്വതന്ത്ര ചിന്താവാദികൾ, ഭൗതികവാദികൾ പ്രഖ്യാപിക്കുമ്പോഴും എങ്ങനെയുള്ള മനുഷ്യൻ, മനുഷ്യൻ്റെ ധാർമ്മികതയുടെ, സദാചാരത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ അളവുകോലെന്താണ്, മാനദണ്ഡം എന്താണ്, എൻ്റെ താല്പര്യത്തിന്, എൻ്റെ ഇംഗിതത്തിന്, എൻ്റെ സ്വേച്ഛക്കനുസരിച്ച് എനിക്കെങ്ങനെയും ജീവിക്കാം, അതിന് എൻ്റേതായ ന്യായീകരണങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവനോടുള്ള അനീതിയും അക്രമവും അവൻ്റെ അവകാശ ധ്വംസനവുമായി തീരുന്നുവെങ്കിൽ എങ്ങനെ ഒരാൾ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കും, യഥാർത്ഥ മനുഷ്യനാകും? ഓരോ നാട്ടിലെ സംസ്കൃതികൾ, സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, കാഴ്ചപ്പാടുകൾ, സാമ്പത്തിക സമീപനങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്, വിഭിന്നമാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ചിന്തയുടെ പേരിൽ ഭൗതികവാദവും നിരീശ്വരത്വവും നിർമ്മതവാദവും പ്രചരിപ്പിക്കുന്നവർ അവർ സമൂഹത്തിന് സമ്മാനിക്കുന്നത് അരക്ഷിതത്വം തന്നെയാണ്. സ്വന്തം തോന്നിയതുപോലെ ഓരോ മനുഷ്യൻ്റെ മനസ്സിൻ്റെയും കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ലോകത്തെ മനുഷ്യരെ എങ്ങനെ മുന്നോട്ട് നീക്കാനാവും? സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ മനുഷ്യന് മുമ്പിൽ വാഹനമോടിക്കുന്നതിന് ട്രാഫിക് നിയമം എന്നതുപോലെ, രാജ്യം ഭരിക്കണമെങ്കിൽ ഭരണഘടന എന്നതുപോലെ, മനുഷ്യന് മുമ്പിൽ ഒരു മാർഗദർശനം ആവശ്യമാണ്. അതാണ് മതം. മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് സർവചരാചരങ്ങളെയും സർവപ്രപഞ്ചത്തെയും സർവലോകത്തെയും സംവിധാനിച്ച സൃഷ്ടാവ് അവയ്ക്കെല്ലാം കൃത്യമായ മാർഗദർശനം സംവിധാനിച്ചിട്ടുണ്ട്. അതേപോലെ മനുഷ്യന് അവൻ നൽകിയ മാർഗദർശനത്തിൻ്റെ പേരാണ് മതം. വളരെ ലളിതമാണ് മതം. ഇന്ന് ഭൗതികവാദികളും നിരീശ്വരവാദികളും ആക്ഷേപിക്കുന്നതുപോലെ മതത്തിൽ മാനവരാശിക്ക് വിപരീതമായി, പ്രതികൂലമായി ഒന്നുമില്ല. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ തുറന്നു വെച്ച് പഠനം നടത്തിയാൽ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളെ നമുക്ക് ലളിതമായി സംഗ്രഹിക്കാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മനുഷ്യരെ, നിങ്ങളുടെ സൃഷ്ടാവ് ഒരേയൊരു ദൈവമാണ്. ഏകദൈവ വിശ്വാസം, ഏകദൈവ ആരാധന. എങ്ങനെയാണ് നമുക്ക് ആ ഒരു വിശ്വാസത്തെ നിരാകരിക്കാൻ സാധിക്കുക? പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു പ്രപഞ്ച നിയന്താവ്, സർവശക്തനായ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നത് ഭൗതികവാദിയുടെ മനസ്സിൻ്റെ അകത്തളങ്ങളെപ്പോലും സ്വാധീനിക്കുന്ന ഒരു മഹാസത്യമാണ്. ലോകത്തെ എല്ലാ വേദങ്ങളും പഠിപ്പിക്കുന്ന അധ്യാപനവുമാണ്. ഹിരണ്യഗർഭൻ, പരമാത്മാ, പരബ്രഹ്മം എന്നൊക്കെയാണ് വേദോപനിഷത്തുകൾ സർവശക്തനായ ആ ഏകദൈവത്തെ പരാമർശിക്കുന്നത്. ആ പ്രപഞ്ചനാഥൻ ഏകം, അവൻ ഒരേയൊരുവനാണ്. അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അവനാണ് പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കേണ്ടത്. ഭാരതീയ വേദോപനിഷത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്നു ഈ ഏകദൈവ ആരാധനയുടെ അധ്യാപനങ്ങൾ. തമേവ ശരണം, ആ ഒരു ഏകനിൽ നീ ശരണം തേടുക. സർവഭാവേന, എല്ലാ അർത്ഥത്തിലും. തത്പ്രസാദാത് പരാം ശാന്തി, ആ ഈശ്വരാനുഗ്രഹത്താൽ നിനക്ക് പരമശാന്തിയെ പ്രാപിക്കാം. ഗീതയുടെ പ്രഖ്യാപനമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബൈബിൾ പരിശോധിച്ചാൽ ഈ ഏകേശ്വര വിശ്വാസം എല്ലാറ്റിലും മുഖ്യ കൽപ്പന, യഹോവ ഏകൻ തന്നെ, ദൈവം ഏകൻ തന്നെ എന്നതാണെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുന്നു.
മോശയുടെ ന്യായപ്രമാണമായ ജൂതസമൂഹത്തിൻ്റെ തോറായിൽ പെൻഡാറ്റ്യുക്ക് പഞ്ചഗ്രന്ഥങ്ങളിൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ മറ്റ് പലയിടങ്ങളിലും ഈ ഏകദൈവ വിശ്വാസം നാം കാണുന്നു. അതാണ് ഖുർആൻ ആവർത്തിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു, അറബിയിൽ അള്ളാഹു അൽ ഇലാഹ്, സാക്ഷാൽ ആരാധ്യൻ എന്ന അർത്ഥത്തിൽ വിവക്ഷിക്കപ്പെടുന്ന ദൈവമേകനാണ്. ആ ഏകദൈവ വിശ്വാസത്തിലൂടെ, ഏകദൈവ ആരാധനയിലൂടെ, ആ സൃഷ്ടാവിന് ജീവിതം സമർപ്പിക്കുന്നതിലൂടെ, അവൻ്റെ മാർഗദർശനം നാം അനുസരിക്കുന്നതിലൂടെ, നമുക്ക് നേരായ വഴിയിലൂടെ നേരുള്ള ഒരു സമൂഹമായി മാറാൻ സാധിക്കും. ഈ വിശ്വാസം പഠിപ്പിക്കുന്ന ഖുർആൻ വളരെ ലളിതമായ ജീവിതത്തിൻ്റെ കർമ്മപദ്ധതികൾ മനുഷ്യന് സമർപ്പിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചു കുറേ നിഷിദ്ധതകൾ. ലഹരി ഉപയോഗിക്കരുത് എന്ന നിഷിദ്ധത, പലിശ പാടില്ല, വ്യഭിചാരം പാടില്ല, കൊലപാതകം പാടില്ല. ഖുർആൻ 17-ാം അധ്യായത്തിൻ്റെ 32-33 വചനം പരിശോധിക്കുക. അന്യായമായി ഒരു ജീവൻ എടുക്കാൻ പാടില്ല. മതം തീവ്രവാദമാണ്, ഭീകരവാദമാണെന്നൊക്കെ പറയുമ്പോൾ അത് ഖുർആനികമായി യാതൊരു തരത്തിലും ന്യായീകരിക്കപ്പെടാൻ കഴിയില്ല. ലോകത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ മുസ്ലിം സമൂഹം മ്യാൻമറിലെയും ഫലസ്തീനിലെയും ഇറാഖിലെയും സിറിയയിലെയും അങ്ങനെ പല രാജ്യങ്ങളിലും അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന, മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന മുസ്ലിം സമൂഹം സംഘടിതമായി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ആ രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് സമാധാനപരമായി പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിനും അഭിമുഖീകരിക്കുന്നതിനും പകരം അവിവേകത്തിൻ്റെ പാത സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് മതം ഭീകരവാദവും തീവ്രവാദവുമാകുന്നില്ല. ക്രിസ്തീയ സാമ്രാജ്യത്വത്തിൻ്റെ ക്രൂരതകൾ, ജൂത സൈനിസത്തിൻ്റെ നിഷ്ഠൂരതകൾ, ഇന്ത്യൻ ഫാഷിസത്തിൻ്റെ അതിക്രമങ്ങൾ എല്ലാം നാം കാണുന്നു. അതൊന്നും മതത്തിലേക്ക് ചേർത്ത് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതില്ല. അതുപോലെയാണ് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും അവസ്ഥ. ലോകത്ത് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നു. നമുക്കറിയാം, കലാപകാലുഷ്യങ്ങൾ നിറഞ്ഞ ചില മുസ്ലിം രാജ്യങ്ങൾ, അവിടെയൊക്കെ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ സൈനിസമോ സാമ്രാജ്യത്വമോ ഒക്കെയാണ് എന്നത് പച്ചയായ രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ ബഹ്റൈൻ മുതൽ സൗദി, കുവൈത്ത്, UAE എത്രയോ മുസ്ലിം രാജ്യങ്ങൾ, അവിടെ പരദേശികളായ അമുസ്ലിങ്ങൾ പോലും സമാധാനത്തോടെ, സ്വച്ഛതയോടെ, ശാന്തമായി ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതമായ ഇത്തരം അതിക്രമ പ്രവർത്തനങ്ങളെ മതത്തിൻ്റെ പേരിൽ ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല, മതത്തിൻ്റെ വകുപ്പിൽ ചേർക്കേണ്ടതും ഇല്ല. മതം ശാന്തിയാണ്, സ്വച്ഛതയാണ്, സമാധാനമാണ്, മനുഷ്യൻ്റെ മോക്ഷമാണ്, സദാചാരത്തിൻ്റെയും സൽക്കർമ്മത്തിൻ്റെയും അധ്യാപനങ്ങളാണ്. അവിടെ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പഠനം നടത്തുന്ന ഒരു വ്യക്തിക്കത് ബോധ്യപ്പെടും. ഇസ്ലാമിനെ എതിർത്തും വിമർശിച്ചും ആക്ഷേപിച്ചും തമസ്കരിച്ചും കൊണ്ട് ഇസ്ലാമിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്ന ഭൗതികവാദികൾ അവർ തിരിച്ചറിയേണ്ടതുണ്ട്. മതം മനുഷ്യന് നൽകുന്ന മൂല്യബോധം, സാംസ്കാരികമായ അവബോധം, ധാർമ്മികമായ അടിത്തറ, ജീവിത വിശുദ്ധി, അതൊക്കെയാണ് മാനവതയെ എങ്ങനെയെങ്കിലും നിലനിർത്തുന്നത് എന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു മഹത്തായ പ്രമേയം നിങ്ങൾ പഠനവിധേയമാക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ മഹാവെളിച്ചത്തെ നിങ്ങൾ സ്വയത്തമാക്കുക. ഇസ്ലാം എന്ന ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, സർവമത വേദഗ്രന്ഥങ്ങളെയും സ്വാംശീകരിക്കുന്ന, സമന്വയിപ്പിക്കുന്ന ദൈവിക ദർശന സമന്വയത്തെ നിങ്ങൾ പഠിച്ചറിയുക, അടുത്തറിയുക. കാരുണ്യവാനായ നാഥൻ നമ്മെ അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.